അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് എല്ലാവരും? വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിച്ചാണ്. ഇവിടെയും കുഴപ്പമൊന്നും ഇല്ലട്ടോ, അൽഹംദുലില്ലാ, സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പം ഞാളെ ഇന്ന് രാവിലത്തെ കുറച്ച് വിശേഷങ്ങളും പിന്നെ നമ്മൾ തൊടുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് ദിവസമായിപ്പോൾ അങ്ങനെ ഈ ഔത്തത്തെ പണിയെടുക്കും. അപ്പോൾ തന്നെ നമുക്ക് തിരുമ്പി കുളിച്ചാൽ നേരം പോകും. അപ്പം അങ്ങനെ തിരുമ്പി കുളിച്ചും പിന്നെ അതന്നെയല്ലേ റിപ്പീറ്റ് അടിച്ചെന്നല്ലേ. അപ്പോൾ തൊടുക്ക് അങ്ങോട്ട് ഇറങ്ങലില്ല. പിന്നെ വൈകുന്നേരമായ കുട്ടികൾക്ക് ചായ കടി, പിന്നെ വൈകുന്നേരത്തിന് ചപ്പാത്തി കറി ഇറങ്ങാണ്ട് ഉണ്ടാക്കുമ്പോൾ തന്നെ അങ്ങനെ അതും ബാങ്ക് കൊടുക്കും. അപ്പോൾ ഇന്ന് എന്തായാലും വേണ്ടില്ല, പണി അവിടെ ഇട്ടാണ്ട് നിന്ന് തൊടുക്ക് ഇറങ്ങണം വിചാരിച്ച അടുപ്പത്തെ വേഗം ഇങ്ങോട്ട് ഒരുക്കുകയാണ്. അപ്പം ഇന്ന് കുമ്പളം കൊണ്ട് ചാറാണ് കേട്ടോ വെക്കണത്. സാധാ ചാറ് തന്നെ, പരിപ്പൊന്നും ഇടാതെ കുമ്പളങ്ങയും തക്കാളിയും പച്ചമുളകും ഇട്ടുങ്ങാണ്ട് വേവിച്ച മഞ്ഞപ്പൊടി ഉപ്പിട്ടുങ്ങാണ്ട്, എന്നിട്ട് കുറച്ച് പൊടി ഇളക്കിയതാണ് പാരും ചെയ്യുക, കുറച്ച് തൈരും പാരുക, അതന്നെ ഒരു ചാറായി. എന്നിട്ടാണ് തൂമിച്ചാണ് പാരുക. നല്ല രസമാണ് കേട്ടോ അത് സംഭവം. അപ്പോൾ വല്ലുള്ളി ഒരു ചെറിയ പൊട്ട അവിടെ ഉണ്ടേനി. അപ്പോൾ അതും പാടെ അങ്ങോട്ട് ഇട്ട് കൊടുത്തുങ്ങാണ്ട് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞപ്പൊടിയും അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇനി അങ്ങോട്ട് കുക്കർ അടച്ച് വെക്കട്ടെ. ഞാൻ അരി അരച്ചോണ്ടിട്ടോ. റിനൂന് രണ്ട് അപ്പം ചുട്ടുങ്ങാണ്ടേ അവളെ ഞാൻ പറഞ്ഞേച്ചിക്കണ്. ബാക്കി അരി അരക്കട്ടെ, എന്നിട്ട് അപ്പം ചുടട്ടെ അതിൻ്റെ ഇടയിൽ കൂടെ. ഇന്ന് ഉപ്പേരി വൈദനയാണ് കേട്ടോ. ഈ ഉപ്പേരിയിൽ ഏറ്റവും ഇഷ്ടമുള്ള ഉപ്പേരിയാണിത് വൈദന. എന്തോ ഒരു ഇഷ്ടമാണ് അറിയാം. അതാ നല്ല കായം പോലെ അങ്ങോട്ട് ആകുമ്പോൾ വെന്തുങ്ങാണ്ട് ഇങ്ങോട്ട് ഒടിയാലോ, എന്നിട്ട് ഇങ്ങോട്ട് തൂമിച്ച് പാർന്നാലുണ്ടല്ലോ, പിന്നെ അതിൻ്റെ അത്ര രസമുള്ളൊരു ഉപ്പേരി ഉണ്ടാവില്ല. അജാതി രസമാണത്. ഞാൻ എവിടെ കണ്ടാലും കനോടും തന്നെ വാങ്ങുമ്പോൾ വൈദന വാങ്ങുകൊണ്ട് കയറി വേഗം. പച്ച ആയാലും ചുവപ്പായാലും ഒക്കെ എച്ച് പെരുവും ഇഷ്ടമാണ്. അതിൻ്റെ ഇടയിൽ കൂടെ അപ്പം ചുടുന്നുണ്ട് കേട്ടോ. അപ്പം ചട്ടി ചൂടായപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അതും ഉണ്ട് നടക്കണേ. കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഞാൻ അതിനാണ് മാങ്ങിക്കുമ്പോത്തിന് വൈദന അവിടെ കൊണ്ട് വെക്കണം എന്നില്ല, തീരെ സ്പീഡിൽ ഇങ്ങോട്ട് എടുക്കുകയാണ്. അങ്ങനെ ചട്ടി അവിടെ വെച്ചിനി അതിക്ക് നമ്മൾ വൈദന നല്ലോണം കേക്ക് വൃത്തിയാക്കിയാണ്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് കുറച്ച് വെള്ളം പാറിയ പച്ചമുളക് ഉപ്പ് കൊണ്ട് ഇട്ടുകൊണ്ട് നല്ലോണം നല്ല വേവിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ചെറുള്ളി നല്ലോണം നണ്ട് അരിഞ്ഞ് അല്ലെങ്കിൽ വല്യുള്ളി ഒന്ന് കൊത്തി അരിഞ്ഞുകാണ്ട് നല്ലോണം കരിയേപ്പിൻ്റെതൊക്കെ ഇട്ട് വെളിച്ചെണ്ണക്കാണ് പാർന്ന് കണ്ട് തൂമിച്ചണം. എന്താണ് രസം അറിയും. ചിലവർക്ക് ഇത് ഇഷ്ടപ്പെടുമോ വെച്ചാൽ അറിയില്ല കേട്ടോ. ഇച്ചത് ഭയങ്കര ഇഷ്ടമാണ് വൈദനങ്ങ. ഇനി ഇത് അവിടെ വേഗട്ടെ. അത് കുറച്ചങ്ങോട്ട് തിജ്ജ് കൂട്ടി കൊടുത്തുക്കണം. അപ്പം അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങനെ ചൂടുന്നുണ്ട്. ഇനി മീൻ മസാല ഇട്ടിട്ടെ. മീൻ കായം കൂട്ടണ പിന്നെ ആർക്കും പറഞ്ഞതല്ലേ. ഞാൻ കൂട്ടിയ മഞ്ഞപ്പൊടി മുളകും പൊടി ഉപ്പ് ഇട്ടുങ്ങാണ്ട് കുറച്ച് സുർക്കിയും പറഞ്ഞു തന്നെ കേട്ടോ കട്ടിയത്. പിന്നെ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി ഒക്കെ ഇട്ട് കൂട്ടലുണ്ട്. ഇന്നിപ്പോൾ നേരമല്ല, ഇപ്പോൾ നേരം വെക്കിയേക്കണ, റിനുമോള് വന്നും ചെയ്തിക്കണ്. അപ്പോൾ പിന്നെ ഇന്ന് വേഗം ഇങ്ങനെ അങ്ങോട്ട് ഒപ്പിച്ചാണ് ഞാൻ. പിന്നെ മീനിനെ കിട്ടിയാലും വെറുതെ ഇടൂല, അതിൻ്റെ പള്ളൻ്റെ ഉള്ളിലൊക്കെ നല്ലോണം തേച്ച് കുടിപ്പിച്ചിട്ടോ. ഇച്ച അത് ഭയങ്കര ഇഷ്ടമാണ്. അത് വെന്ത് കഴിഞ്ഞാണ്ടല്ലോ വേറെ രസമാണല്ലോ അല്ലേ. അപ്പം ഞാനത് നല്ലോണം ഇക്കൂടെയൊക്കെ മസാല ആക്കും. പിന്നെ ഇച്ച നല്ലോണം മുളക് മാണം കേട്ടോ മീനിൽ, നല്ല എരുമാണ്. പക്ഷെ ഇക്കാക്ക് തീരെ പറ്റില്ല. പിന്നെ ഇച്ച വിചാരിച്ചു രണ്ടെണ്ണമൊക്കെ അങ്ങനെ കൂട്ടാൻ. അപ്പം ഞാനും തന്നെ അയിരുമണ്ട ഒപ്പിച്ചു മുളകൊന്നും ഇല്ലാതെ. പിന്നെ മുളക് കൂട്ടാക്കണാണ് ഏറ്റവും നല്ലത്. പിന്നെ ഇപ്പം പറയണേ നമ്മൾ ഓരോരോ തൊള്ളല്ലേ. നോക്കിയാണ് നിങ്ങൾ ഇതേപോലെ കൊയമ്പുണ്ടായിരിക്കണം കേട്ടോ വൈദനം ഉപ്പേരി. അപ്പോൾ നമ്മൾ മീൻ പൊരിച്ചാനും പിന്നെ വൈദനയും ചാറൊക്കെ തൂമിച്ചാനും ഒക്കെ പാടൊരു ചട്ടിയാണ് വെച്ചിരിക്കുക കേട്ടോ. പാത്രം ശ്രദ്ധിച്ച നമ്മൾ മോറാനാകണം നല്ലോണം ശ്രദ്ധിച്ച. എന്നാൽ നമ്മൾക്ക് തന്നെയാണ് കാര്യം. അപ്പോൾ ഒരു ചട്ടിമ്മ തന്നെ മൂന്ന് കാര്യങ്ങളാണ്: ചാറും തൂമിച്ചണം, ഉപ്പേരിയും തൂമിച്ചണം, മീനും പൊരിച്ചണം. അപ്പോൾ അതിന് വേണ്ടി ഒരു ചട്ടിയുടെ എടുത്ത് വെച്ചേക്കാണ്. ഞാൻ ചൂടായിട്ട് വേണം വെളിച്ചെണ്ണ വാർന്നുകാണ്ട് ഉള്ളിയിട്ട് തൂമിച്ചാൻ. അങ്ങനെ അതൊക്കെ ഉണ്ട് തൂമിച്ചെടുക്കുകയാണ് കേട്ടോ. കുറച്ച് കരിയേപ്പിൻ്റെ ഇലയൊക്കെ ഉണ്ട് ഇട്ടുങ്ങാണ്ട് നല്ലോണം എന്നാണ് തൂമിച്ചിരിക്കണേ. ഇനി ഇതിൽ തന്നെ നമുക്ക് കുറച്ച് വയലാണ് പാർന്നുങ്ങാണ്ട് മീനും അങ്ങോട്ട് പൊരിച്ചെടുക്കാം. പിന്നെ എന്നെയാളെ റിനൂസ് വന്നാൽ പിന്നെ നേരല്ലേ ഓളിപ്പോൾ ഇന്ന് വന്നിക്കണ്. ഇന്നിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആരെ കണി ഉണ്ടാവും. ഒരുങ്ങണല്ലേ പണി, എത്ര ചത്തട്ടിട്ടും പിന്നെയും കാണാം അവിടെ ഇവിടെയും ഓരോന്ന് നിങ്ങളോട് പറയുകയാണെങ്കിൽ. അപ്പോൾ ഞാൻ വേഗം ഇങ്ങോട്ട് മീന് പൊരിച്ചാണ് കേട്ടോ. അപ്പോൾ മീന് പൊരിച്ച് കുറച്ച് പനഞ്ഞിട്ടീനി, അതിന് അതിൻ്റെ നടുക്കാണ്ട് ഇട്ട് കൊടുത്തുക്കണം. പൊട്ടി തോച്ചൊക്കെ ചോദിച്ചും അടച്ചക്കാ ചാച്ച്. അപ്പം
അപ്പം അങ്ങനെ ഓലൊക്കെ പോയിട്ടോ. ഞാൻ തിരുമ്പാൻ ഇങ്ങോട്ട് പോവുകയാണ്. അപ്പം തിരുമ്പാൻ ബേസിലൊക്കെ അങ്ങോട്ട് ഇട്ട് വെച്ചിരിക്കണം. ഇനി വേഗം അങ്ങോട്ട് തിരുമ്പട്ടെ. എന്നിട്ട് ആട് കുഴിച്ചിട്ട് കാണ്ട് മാണ ഉള്ളിക്കണം കയറാൻ. അടിച്ചാനും തുടക്കാനും മോറല ഇഞ്ഞിക്കണ്. അടിച്ചാനും തുടക്കാനും തന്നെ ഉള്ളു. തിരുമ്പൽ കഴിഞ്ഞ് തോരട്ടിട്ടില്ല കേട്ടോ. മെഷീനിലവിടെ വലിച്ച് ഉണക്കി അവിടെ വെച്ചിക്കണം. ഇനി ഔത്തം തോരടണം. ഇവിടെ പുറത്താണെങ്കിൽ വെയിലൊന്നുമില്ല. ഇനിയിപ്പോൾ അത് തോരടുമ്പോത്തിന് പുഴിഞ്ഞാടാൻ നിൽക്കിയക്കാരമായ ചുവച്ചത് രണ്ടാം പണിക്കൊന്നു. പിന്നെ നമ്മൾ മുന്നേ തന്നെയാണ് ഇത് കുഴിച്ചിരുന്നത് കേട്ടോ. സൈഡിലൊക്കെ കാനലാണ്. കാവുന്തജ്ജൊക്കെ വെച്ചോണ്ടേ അതൊക്കെ വലുതായതുകൊണ്ട് കാനലാണ്. അപ്പം ഇനി ഉണ്ടാവില്ലാവോ വിചാരിച്ചു കാണ്ടേ. ഉണ്ടാകുകയാണെങ്കിൽ ഉണ്ടാകട്ടെ. ഒന്നെങ്കിലും ഉണ്ടായിക്കിട്ടിയാൽ നമുക്ക് കാര്യമല്ലേ. അപ്പം ഞങ്ങളെ കണ്ടില്ലങ്ങൾ ഇതാണ് കേട്ടോ നമ്മളത് വിത്ത് കിട്ടിയതേ. അപ്പോൾ ആ ഫസ്റ്റത്തെ കേസിൽ വെണ്ടയ്ക്കയും വൈതനയും. ഇഞ്ഞ ഇഞ്ഞത്തിയിൽ ഇപ്പം എന്താണ് നോക്കും നമുക്ക്. ആ പിന്നത്തിയിൽ ചീരിയുണ്ട്, പിന്നെ പയറിൻ്റെ മണിയുണ്ട്, പിന്നെ എന്താ കുമ്പളോ മത്തനോ അത്ത ഒരു സാധനമുണ്ട്. കുമ്പള തോന്നില്ലേ വിത്തണ്ടിട്ട്. അപ്പം ഇഞ്ഞത്തി നമുക്കൊന്ന് കുഴിച്ചിടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അങ്ങനെ കുഴിച്ചിട്ടല്ലൊക്കെ കഴിഞ്ഞിരിക്കണം മക്കളെ. ഇനി അതിൻ്റെ മേലെ കോഴികൾ ചെനക്കാതെക്കാനും നമ്മൾ തന്നെ ചവിട്ടാതെക്കാനും പിന്നെ പട്ട കൊണ്ടുപോയിട്ട് കേട്ടോ. അങ്ങനെ അതിനൊക്കെ ഉണ്ട് ഉസാറാക്കി വെച്ചിരിക്കണ മക്കളെ. ഇനി ഉണ്ടായി കിട്ടിയാൽ മതി. ഇനി അങ്ങനെ ഇനി അതിൻ്റെ മാന്തിയും കജും കാലക്കണക്ക് വെക്കാണ്ട് ഇനി ഉള്ളിൽ കയറട്ടെ. അപ്പം ഞാനേ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടമായി എന്ന് വിചാരിച്ചാണ്. ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് അടിച്ചാൻ നിങ്ങൾ ആരും മറക്കില്ല കേട്ടോ. അപ്പോൾ ഇൻഷാല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.